Darker shade ഉള്ളവർക്ക് ഡാർക്കർ ഷേഡിൽ ഉള്ളവർ ഇട്ട് കാണിക്കൂ എന്നാലല്ലേ നമുക്ക് റിസൾട്ട് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ ഓക്കേ അപ്പോൾ ഞാൻ ഓർത്തു എന്നാ പിന്നെ നമ്മളൊരു ബ്രൗൺ സ്കിൻ ആണല്ലോ അപ്പോൾ നമുക്ക് ഇട്ട് നോക്കി കഴിഞ്ഞാൽ എത്രമാത്രം ചേഞ്ച് ഉണ്ട് അതും ഫസ്റ്റ് യൂസിൽ എത്രമാത്രം ചേഞ്ച് ഉണ്ട് എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ഈ ഒരു ക്രീം വന്നിട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എനിക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കിയ രീതി നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനൊരു ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത് ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം ഞാൻ നന്നായി കഴുകിയെടുത്തു കഴുകിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചപ്പോൾ അതൊന്ന് ഉരുണ്ടിപ്പോയി എന്നിട്ട് ഞാനത് ഗ്രേറ്റ് ചെയ്തു ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേവല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താലും മതി പകുതി എടുത്താൽ തന്നെ അത്യാവശ്യത്തിൽ അധികം നമുക്ക് കിട്ടും ഞാനിത് ഒരു ഫുൾ പൊട്ടാറ്റോ എടുത്തിട്ട് എനിക്ക് ഒത്തിരി ബാക്കി ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ ബ്ലിങ്ക്സി ആയിട്ടിരുന്നു ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഒരു കുഞ്ഞി ചീഞ്ചട്ടി വെച്ചിട്ട് ഒരു വലിയ രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പാല് മാത്രം എടുത്തിട്ടുള്ളൂ ഇതാ കണ്ടു ഇത്രയും എടുത്തിട്ടുള്ളൂ കുഞ്ഞി ചീഞ്ചട്ടിയിൽ ഇത് ഞങ്ങളുടെ ഉള്ളി കാച്ചിന് ചീഞ്ചട്ടിയാണ് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ അത് പിന്നെ ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഇത് മെയിനായിട്ട് ഞാൻ എല്ലാ കാര്യത്തിനും എടുക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തു ഒരു 3 to 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നുവെച്ചാൽ നന്നായിട്ട് കുറുകി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിട്ടോ അധികം സമയമൊന്നും എടുത്തില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇറക്കി വെച്ചു ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെനിക്ക് ആ ഒരു മിൽക്ക് മെയ്ഡില്ലേ അതേപോലെ തോന്നിയിട്ടോ ഇരിക്കും തോറും ഇച്ചിരി കട്ടിയായി വന്നു ഇനി ഞാൻ ജാറിലേക്ക് മാറ്റി നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒറ്റയടിയും കൂടെ അടിച്ചാലല്ലേ ഒരു ക്രീം പോലെ വരുള്ളൂ അപ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു കറക്കിയെടുക്കുമ്പോൾ എന്താ കുറച്ചും കൂടെ ഒന്ന് ലൂസി ആവുകയാണ് ചെയ്തത് കണ്ടോ അങ്ങനെ ശരിക്കും ആ ഒരു ക്രീം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഫേസിലിട്ടാൽ മുട്ടം പണി കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയിട്ട് കണ്ടോ അതേപോലെയാണ് ഇരിക്കുന്നത് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഓയിൽ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ പ്രിപ്പറേഷൻ കണ്ടു എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇന്ന് ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട് അപ്പോൾ ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ പിങ്ക് കളറിലെ ലിപ്സ്റ്റിക്ക് ഒന്ന് ഡാസലറിൻ്റെ ആണ് പിന്നെ ഒന്ന് 14 Play NY Bade ആണ് ഇതിൻ്റെ മിനി ആണിത് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വലുത് വാങ്ങാനായിട്ട് കിട്ടും ജസ്റ്റ് ഒന്ന് പോയിട്ട് പർപ്പിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ബാക്കിയുള്ളതിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല NY Bade ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇതല്ലാത്ത ഷെയ്ഡ് നല്ല ഡാർക്ക് പിങ്ക് ആണ് അല്ല ബ്രൈറ്റ് പിങ്ക് ആണ് പക്ഷേ ഇട്ടപ്പോൾ ലൈറ്റ് ആയിട്ട് ഇടുമ്പോൾ ഈ കളറാണ് വരുന്നത് അപ്പോൾ നമുക്ക് പാക്ക് ഇടാം അപ്പൊ ഈ ഒരു പാക്ക് ഇതാ ഇത് നല്ല ക്രീമിയാണ് നല്ല ക്രീമി ആയിട്ടാണ് ഉള്ളത് അത് കാരണം ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി എനിക്ക് ഇതിടാൻ നല്ല പേടിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നും എനിക്കിതിൽ പറ്റില്ല എന്ന് ഇതിലുള്ളത് പാലാണ് അപ്പോൾ ഈ പച്ചപ്പാൽ ഇട്ടാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് കുരുക്കൾ വരുന്നതാണ് അപ്പോൾ ഇത് വന്നിട്ട് വേവിച്ചല്ലോ അപ്പോൾ അപ്പോൾ എനിക്ക് ചിലപ്പോൾ അങ്ങനെ പിമ്പിൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എങ്കിലും എനിക്ക് ഇത് അപ്ലൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം കമൻസൊക്കെ ഞാൻ ഇവിടെ ഇവിടെയൊക്കെ കാണിക്കാം കേട്ടോ ആ കമൻസൊക്കെ കണ്ടപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് നമ്മളല്ലേ ഒരു ഡാർക്കർ ഷെയ്ഡിലുള്ള ആൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഹെയർ ബാൻഡ് വെച്ചു അല്ലെങ്കിൽ മുടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ പെടും അപ്പോൾ ഞാൻ ഓർത്തു പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിട്ട് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ ഒരു ഡാർക്കർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളല്ലേ ഉള്ളൂ വേറെ വല്ലവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇത് വെളുക്കുന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നല്ല
അല്ല ഇത് ഇതിൻ്റെ ഒരു റിസൾട്ട് അതായത് ഒരു ഫസ്റ്റ് ടൈം ഇംപ്രഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ച് തരും കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തിളപ്പിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇതിൽ നെയ്യ് ഇറങ്ങി വരും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കയ്യിലൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തുടച്ചെടുത്തു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ട പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഓർത്തു വന്ന പിന്നെ തുടച്ചു കളഞ്ഞപ്പോഴത്തേനും ആ ഒരു ഭാഗം നല്ല സോഫ്റ്റായിട്ട് നല്ല എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് ചുളിവുള്ളതാണ്. ഡ്രൈ സ്കിന്നായ കാരണം കൊണ്ട് കൈയൊക്കെ നന്നായിട്ട് ചുളിവുണ്ട്. അപ്പോൾ ആ ചുളിവൊക്കെ കുറേ നേരത്തേക്ക് മാറി. ഞാൻ അമ്മയോടൊത്ത് ചോദിച്ചായിരുന്നു, അമ്മ കൈ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോന്ന്. അപ്പം അമ്മ പറഞ്ഞാൽ ആ ഒരു ഇത്തിരി വ്യത്യാസം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊരു 2-3 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഓർത്തു വന്നാൽ പിന്നെ ഫസ്റ്റ് ഒരു എന്താ പറയുക ഒരു സൈഡ് മാത്രം ഇട്ടാൽ മതി എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഡെയിലി കാണുന്നല്ലേ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ ക്രീം ഇട്ടിട്ടാണ്. ഒരുപാട് പേരും കമൻസ് പറയുന്നുണ്ട് കേട്ടോ, ക്രീം ഇട്ടിട്ടാണ് വെളുത്തേ എന്നിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പറയുകയെന്നൊക്കെ. ശരിക്കും ക്രീമൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും ഒറ്റ ക്രീം യൂസ് ചെയ്തിട്ടില്ല. ക്രീമൊക്കെ കണ്ടമാനം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അതെങ്കിലും ആണെന്ന് വിചാരിക്കാം. ഞാൻ ക്രീം പോലും യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഇപ്പോഴാണ് ഞാൻ മോയ്സ്ചറൈസർ എന്നും പറഞ്ഞുകൊണ്ട് ഒക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയത്. മീൻസ് ചാനൽ തുടങ്ങിയ ഒരു റെഗുലർ സ്കിൻ കെയറിലോട്ട് വന്നപ്പോൾ അതിന് മുന്നൊന്നും ഞാൻ ഇതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല സത്യമായിട്ടും. അപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. വെളുത്തവരിലിട്ടാലും മീൻസ് ഫെയർ ആയിട്ടുള്ളവരിലിട്ടാലും അതേപോലെ തന്നെ ഇതേപോലെ ഡാർക്കർ ഷെയ്ഡിലുള്ളവരിട്ടിട്ട് റിസൾട്ട് കൊണ്ട് കാണിച്ചാലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ അത് ഉണങ്ങിയിട്ട് ഞാൻ റിമൂവ് ചെയ്യാൻ നേരത്തെ നമുക്ക് കാണാം. ഓൾമോസ്റ്റ് ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട്. ദേഹത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. നോക്കാം നമുക്ക് റിസൾട്ട് എങ്ങനെയാന്ന് നോക്കാം. ഞാൻ വെള്ളമൊക്കെ കൊണ്ടു വച്ചിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ എന്ത് പാക്കാണെങ്കിലും ഒരു അര മാക്സിമം ഒരു 30 മിനിറ്റ് നമ്മളുടെ എന്താ പറയുക നമ്മുടെ ഫേസിൽ ഫുൾ ഡ്രൈ ആവാനായിട്ട് നിർത്ത് ചെയ്യരുത്. നമ്മുടെ ഈ ഒരു ഹെയർ റിമൂവ് ചെയ്യണ പാക്ക് അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫേസ് പാക്ക് അതായത് കുരുക്കൾ മാറാൻ അങ്ങനത്തെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫുൾ ഡ്രൈ ആവാനായിട്ട് കാത്തു നിൽക്കരുത്. നമ്മുടെ സ്കിന്നിന് അത് നല്ലതല്ല. ഇത് വന്നിട്ട് ഒരു ഫസ്റ്റ് ടൈം ഇംപ്രഷൻ എന്ന് പറയാനായിട്ട് നല്ല മാറ്റമുണ്ട്. കാണാൻ മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ ഈ ഒരു പെട്ടാരം അവിടെ അങ്ങനെ ആയിട്ടില്ല. കണ്ടോ അവിടുത്തെ ഒരു ഡിസ്ക്ലറേഷൻ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കൊള്ളാമല്ലേ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതായത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടില്ല. ഒരു ഫസ്റ്റ് ടൈം ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ഓക്കെ, നല്ലൊരു ഗ്ലോയിങ് തരുന്നുണ്ട്. നല്ലൊരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിപ്പോൾ പൗഡർ ഇട്ട പോലെ, അതായത് സാധാ ഒരു വൈറ്റ് ലൂസ് പൗഡർ ഇട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ പാലിലടങ്ങിയിട്ടുള്ള ഒരു ലാക്ടിക് ആസിഡ് നമ്മുടെ പോർസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് കാരണം കൊണ്ട് തന്നെ പിമ്പിൾസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നോർമൽ ടു ഡ്രൈ സ്കിന്നിന് പാല് എന്താ പറയുക പാല് നന്നായിട്ട് സ്യൂട്ട് ആകും. അപ്പോൾ ഈ ഒരു പാലും ഉരുളക്കിഴങ്ങും സ്യൂട്ട് ആവുന്നവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം പാക്കാണിത്. അപ്പോൾ എനിക്ക് ഈ ഒരു പാക്ക് ഇട്ടിട്ട് പിമ്പിൾസ് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി ഭാവിയിൽ കണ്ടറിയാൻ പറ്റും. എങ്കിലും ഈ ഒരു പാക്ക് ഫസ്റ്റ് ടൈം ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ചോദിച്ചാൽ ഇല്ല. കാരണം ഇത് കാച്ചിയ കാരണം കൊണ്ട് തന്നെ കുറുക്കിയെടുത്തപ്പോഴത്തേനും തന്നെ നന്നായിട്ട് അതിൽ നിന്ന് ആ ഒരു ഓയിൽ വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഓയിലുള്ള എന്തിട്ട് കഴിഞ്ഞാലും പിമ്പിൾസ് വരും. അതിപ്പോഴാവില്ല, നാളെയും കഴിഞ്ഞ് മറ്റന്നൊക്കെ ആവും ചിലപ്പോൾ അത് ഫേസിൽ കാണിക്കുക. അത് കാരണം കൊണ്ട് എനിക്ക് തീരെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ.